Nein. देवी नारायण लक्ष्मी नारायण भद्रे नारायण 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 शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सरस्वतीनमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। षडाननं चन्दनलेपिताङ्गं महोरसं दिव्यमयूरवाहनं रुद्रस्य सूनुं सुरसैन्यनादं ब्रह्मण्यदेवं शरणं प्रपद्ये। भूतनादसदानन्दा सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायाः पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यम् श्रीरामदूतं शिरसा नमामि। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। श्रीगुरुभ्यो नमः। ॐ नमः शिवाय। ॐ श्रीमहादेव्यै नमः। ॐ नमो भगवते वासुदेवाय। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः। हरि ओम्। എല്ലാവർക്കും നമസ്കാരം। എല്ലാവർക്കും ശുഭസായാഹ്നം। സുസ്വാഗതം। ദേവി മഹാത്മ്യ തരംഗിണി തുടരുന്നു। നമ്മൾ ഉത്തമചരിതം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു। രണ്ട് ദിവസം കൊണ്ട് 5, 6, 7, 8 നാല് അധ്യായങ്ങൾ കണ്ടു ഉത്തമചരിതത്തിലെ। ഒന്നാമത്തെ അധ്യായം ദേവീ ദൂതസംവാദമായിരുന്നു। രണ്ടാമത്തെ അധ്യായം ധൂമ്രലോചനവധം,
മൂന്നാം അധ്യായം ചണ്ഡമുണ്ടവധം, നാലാം അധ്യായം രക്തബീജവധം. ഈ നാല് അധ്യായങ്ങൾ കണ്ടു. ഇനിയും നിശുംഭവധം, ശുംഭവധം എന്നിങ്ങനെയുള്ള 9-10 അധ്യായങ്ങളും 11-ാമത്തെ അധ്യായത്തിലാണ് നാരായണി സ്തുതി എന്നുള്ളതായിട്ടുള്ള ഭാഗം വരുന്നത്. പിന്നെ അതിൻ്റെ ദേവീ മഹാത്മ്യത്തിൻ്റെ മഹാത്മ്യം പറയുന്ന 12-ാം അധ്യായവും 13-ാം അധ്യായത്തിൽ സുരത സമാധിമാരാകുന്ന വൈശ്യൻ്റെയും രാജാവിൻ്റെയും കഥയുടെ പരിസമാപ്തി പറഞ്ഞ് ഉപസംഹരിക്കുന്നതായിട്ടുള്ള അധ്യായമാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അതിന് മുമ്പായിട്ട് ദുർഗാ സപ്തശ്ലോകി 7 ശ്ലോകങ്ങളൊന്ന് ചൊല്ലി 9-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവീ ഭഗവതീ ഹി സാ ബലാദാകൃഷ്യമോഹായ മഹാമായാ പ്രയച്ഛതി ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വദന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാന് സകലാനഭീഷ്ടാന് ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രജാന്തി ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകി സമ്പൂർണ. ഹരി ഓം, ഹരി ഓം. ശുംഭ നിശുംഭന്മാരെന്ന ആ രണ്ട് ദൈത്യന്മാരുടെ ബാധകാരണം എല്ലാം നഷ്ടപ്പെട്ടവരായ ദേവന്മാര് കുറെ കാലം 40 യുഗങ്ങളോളം കഷ്ടപ്പെട്ട ശേഷം പിന്നീട് ദേവിയെ ചെന്ന് സ്തുതിച്ചതും ദേവി പ്രസാദിച്ച് ശുംഭ നിശുംഭ വധം ചെയ്യാൻ തീരുമാനിച്ചതും ഹിമാലയത്തിൽ കാത്തിരുന്നതും ചണ്ഡമുണ്ടന്മാർ ദേവിയെ കാണുന്നതും ശുംഭനോട് ചെന്ന് അറിയിക്കുന്നതും ആ ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും അങ്ങനെ ശുംഭൻ സുഗ്രീവൻ എന്ന ദൂതനെ അയക്കുന്നതും ആ ദൂതൻ വന്ന് ദേവിയോട് ശുംഭൻ്റെ മഹിമകൾ പറയുന്നതും ആ ശുംഭനോട് ദേവി തനിക്ക് ശുംഭനെ വിവാഹം കഴിക്കാൻ വിരോധമൊന്നുമില്ല, പക്ഷേ തൻ്റെ ഒരു വ്രതമുണ്ട്, തന്നെ വിവാഹം കഴിക്കുന്നവർ തന്നെ യുദ്ധത്തിൽ ജയിക്കണം, തൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള കാര്യം ആ ദൂതനോട് പറഞ്ഞയക്കുന്നതും ദൂതൻ ചെന്ന് ശുംഭനോടത് പറഞ്ഞപ്പോൾ ശുംഭൻ കോപിച്ച് ധൂമ്രലോചനൻ എന്ന സേനാനായകനെ 60,000 അസുര സൈന്യങ്ങളോടുകൂടി അയച്ചതും ആ ധൂമ്രലോചനൻ ദേവിയെ വരുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വന്നു, മര്യാദയ്ക്ക് നടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തലമുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് പോണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ദേവി തൻ്റെ ഒരു ഹുങ്കാരം കൊണ്ട് തന്നെ ധൂമ്രലോചനയെ ഭസ്മമാക്കി കളഞ്ഞതും ശേഷിച്ച സൈന്യത്തെ മുഴുവൻ ദേവിയുടെ സിംഹം ആക്രമിച്ച് കൊന്നുകളഞ്ഞതും
കോപിച്ചതായിട്ടുള്ള ശുംഭൻ പിന്നീട് ചണ്ടമുണ്ടന്മാരെ അയച്ചതും ആ ചണ്ടമുണ്ടന്മാർ വലിയ സൈന്യവുമായിട്ട് ദേവിയെ ആക്രമിക്കാൻ വരുന്നു. ആ സമയത്ത് ദേവിയുടെ കോപത്തിൽ നിന്ന് കാളി ഉണ്ടായതും ആ ചാമുണ്ട എന്ന് പിന്നീട് അറിയപ്പെട്ടതായിട്ടുള്ള ആ കാളിയാണ് ഈ ചണ്ടമുണ്ടന്മാരോട് യുദ്ധം ചെയ്ത് ചണ്ടമുണ്ടന്മാരുടെ ശിരച്ഛേദം ചെയ്ത് ആ ദേവിയുടെ ചണ്ഡികാദേവിയുടെ മുമ്പിൽ കൊണ്ടുപോയി കാഴ്ചവെച്ച് പറഞ്ഞു, ഇതാ ചണ്ടമുണ്ടന്മാരെ ഞാൻ വധിച്ചു, ഇനി ശുംഭനിശുംഭന്മാരെ ദേവി താമസിയാതെ വധിക്കും എന്ന് ആ കാളി പറഞ്ഞതായിട്ടുള്ള സമയത്ത് ചണ്ഡികാദേവി പ്രസാദിച്ച് ആ കാളിക്ക് ചാമുണ്ട എന്ന് നാമകരണം ചെയ്തതും തുടർന്ന് കൂടുതൽ കോപിച്ചതായിട്ടുള്ള ശുംഭൻ താൻ തന്നെ വലിയ സൈന്യവുമായിട്ട് അനുജനായ നിശുംഭനോടും കൂടെ വലിയ സേനാനായകന്മാരെയും കൂടെ കോടിക്കണക്കിന് സൈന്യവുമായിട്ട് ദേവി നിൽക്കുന്നിടത്തേക്ക് യുദ്ധത്തിനായി കൊണ്ടുവരുന്നതും അങ്ങനെ അത് കണ്ടതായിട്ടുള്ള സമയത്ത് ദേവിയെ സഹായിക്കാനായിക്കൊണ്ട് ദേവിയുടെ വിവിധ ശക്തികൾ സപ്ത മാതൃക്കൾ എന്നറിയപ്പെടുന്ന ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രഹ്മാണി, മാഹേശ്വരി, വൈഷ്ണവി, വാരാഹി, നാരസിംഹി, ഐന്ദ്രി, കൗമാരി മുതലായിട്ടുള്ള ഏഴ് ശക്തികൾ ആവിർഭവിച്ചു. അതാത് ദേവന്മാരിൽ നിന്ന് വേർപെട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അവരെല്ലാം അവരവരുടേതായിട്ടുള്ള വാഹനങ്ങളും ആയുധങ്ങളുമായി വന്നു ദേവിയെ സഹായിക്കാൻ. അതുപോലെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് അതിഭയാനകയായ മറ്റൊരു ദേവിയുണ്ടായി, ശിവദൂതി എന്ന പേരിൽ. ആ ശിവദൂതി ശിവാസത നിനാദിത എന്ന് പറഞ്ഞു. നൂറുകണക്കിന് കുറുനരികൾ കൂടെ അകമ്പടിയോടുകൂടെ, കുറുനരികളാകുന്ന അകമ്പടി ആ ശബ്ദത്തോടുകൂടെയാണ് ആ ദേവി പ്രകടമായത്. ഈ സന്ദർഭത്തിൽ മഹാദേവൻ അവിടെ ആവിർഭവിച്ചു. ഈശാനൻ ദേവിയോട് വേഗം ശുംഭനെ വധിക്കാനായിക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഈ ശിവദൂതി ദേവി മഹാദേവനോട് പറഞ്ഞു ഒരു ദൂത് പോയിട്ട് വരാൻ. ശുംഭനോട് ചെന്ന് പറയൂ മര്യാദയ്ക്ക് മൂന്ന് ലോകങ്ങളും ഇന്ദ്രനെ മടക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങി വന്നോളാൻ പറയൂ, ഏതിൽ രണ്ടിലൊന്ന് എന്ന് പറഞ്ഞ് ദൂതനായിട്ട് ശിവനെ പറഞ്ഞയച്ചതുകൊണ്ടാണ് ഈ ദേവിക്ക് ശിവദൂതി എന്ന് പേരുണ്ടായത്. അങ്ങനെ ശിവൻ ചെന്ന ആ ദൂത് പറഞ്ഞതോടുകൂടി ശുംഭൻ കൂടുതൽ കോപിച്ചുകൊണ്ട് ദേവിയോട് യുദ്ധത്തിനായിക്കൊണ്ട് വരുന്നു. ദേവിയും തന്നെ സഹായിക്കുന്ന ഒമ്പത് മറ്റ് ദേവിമാരും ദേവിയുടെ തന്നെ വിഭൂതികളായിരിക്കുന്ന സപ്ത മാതൃക്കളും ചാമുണ്ടയും ശിവദൂതിയും അങ്ങനെ മൊത്തം പത്ത് പേരും ആ സിംഹമാകുന്ന വാഹനവും ചേർന്ന് അസുര സൈന്യത്തെ ഉന്മൂലനം ചെയ്യുന്നതായിട്ട് രംഗം കണ്ടു. അതിനുശേഷം ശുംഭന്റെ മറ്റൊരു മുഖ്യ സേനാനായകനായിട്ടുള്ള രക്തബീജൻ ദേവിയോട് യുദ്ധത്തിനായി കൊണ്ടുവന്നു. ആ രക്തബീജനെ ഇവരെ ഒമ്പത് പേരും അല്ലെങ്കിൽ പത്ത് പേരും മാറി മാറി ആയുധങ്ങളെ കൊണ്ട് ആക്രമിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തം വീഴുന്നതും മറ്റൊരു രക്തബീജനായി ആവിർഭവിക്കുന്നതും അങ്ങനെ രക്തബീജന്മാരെ കൊണ്ട് യുദ്ധരംഗം നിറഞ്ഞത് കണ്ട് ദേവന്മാരെല്ലാം ഭയപ്പെട്ടതായിട്ടുള്ള സമയത്ത് ചണ്ഡികാദേവി കാളിയെ വിളിച്ചു, ചാമുണ്ടേ വതനം വിസ്തീർണം കുരു, വായ വലുതാക്കി പിടിച്ചോളൂ എന്ന് ചണ്ഡികാദേവി ചാമുണ്ടാദേവിയോട് ആജ്ഞാപിച്ചു. എന്നിട്ട് യുദ്ധരംഗത്ത് നീ സഞ്ചരിച്ചോളൂ, ഞാൻ ഇവരെ ആക്രമിക്കുന്നതായിട്ട് സമയത്ത് ഈ രക്തബീജന്റെ രക്തത്തുള്ളികൾ കുടിച്ചുകൊണ്ടും രക്തബീജന്മാരെ ഭക്ഷിച്ചുകൊണ്ടും യുദ്ധരംഗത്ത് സഞ്ചരിക്കൂ എന്ന് കാളിക്ക് ആജ്ഞ കൊടുത്തു. കാളി അപ്രകാരം ചെയ്തു. അങ്ങനെ ഓരോ ദേവിമാരും രക്തബീജന്മാരെ ആക്രമിച്ചപ്പോൾ ആ രക്തബീജന്മാരെല്ലാം നശിച്ചു. ആദ്യത്തെ രക്തബീജന്റെ രക്തമെല്ലാം ഇല്ലാതെയായി നീരക്തനായി തീർന്നു. ആ നീരക്തനായ രക്തബീജനെ ദേവി ഭൂമിയിലേക്ക് പതിപ്പിച്ചു. അങ്ങനെ ആ രക്തബീജവധം എന്നുള്ളതായിട്ടുള്ള രംഗം കഴിഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞു നിർത്തിയത്. ദേവന്മാർക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അപ്പോൾ ശുംഭനിശുംഭന്മാരുടെ വലിയൊരു രക്ഷകനായിരുന്നു ഈ രക്തബീജൻ. രക്തബീജൻ വധിക്കപ്പെട്ടതോടുകൂടി ശുംഭനും നിശുംഭനും ദേവിയോട് യുദ്ധത്തിന് വരുന്നതാണ് ഒമ്പതാം അധ്യായം. പിന്നീട് നിശുംഭനാണ് മുൻകൈ എടുത്തുകൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്യുന്നത്. ആ നിശുംഭനെ ദേവി വധിച്ചു കളയുന്നതായിട്ടുള്ള ആ കഥയാണ് ഒമ്പതാം അധ്യായം നിശുംഭവധ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള യുദ്ധവർണ്ണന തന്നെയാണ് അതിൽ. ഒന്ന് വായിച്ച് ഓടിച്ചു പോകാം, അധികം പറയുന്നില്ല, കാരണം യുദ്ധവർണ്ണന തന്നെയാണ്.
അതും വായിച്ച് പത്താം അധ്യായത്തില് നിശുംഭവധം എന്നുള്ള ഭാഗം അതും വായിക്കാം. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ പറയാം. പിന്നീട് പതിനൊന്നാം അധ്യായത്തിലേക്ക് വരാം. ഓം നമശ്ചണ്ഡികാജൈ അധ നവമോധ്യായ നിശുംഭവധ ധ്യാനം. ഓം ബന്ധൂക കാഞ്ചന നിഭാം രുചിരാക്ഷമാലാം പാശാങ്കുശൗചവരദാം നിജബാഹുദണ്ഡൈഃ ബിഭ്രാണമിന്ദുസകലാഭരണം ത്രിനേത്രം അർദ്ധാംബികേശമനിശം വപുരാശ്രയാമി. ഓം രാജോവാച വിചിത്രമിദമാഖ്യാതം ഭഗവൻ ഭവദാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം രക്തബീജവദാശ്രിതം ഭൂയശ്ചേച്ഛാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാരശുംഭോ യത്കർമ്മ നിശുംഭശ്ചാദികോപനഃ. അപ്പോൾ നമ്മുടെ രാജാവ് സുരതൻ എന്ന രാജാവ് ആ സുമേധസ് എന്ന ഋഷിയോട് ചോദ്യം ചെയ്യുകയാണ്. അല്ലയോ ഋഷേ, ഭഗവൻ അങ്ങ് പറഞ്ഞതായിട്ടുള്ള ഈ ദേവിയുടെ ലീലകൾ ഗംഭീരമായിട്ടുണ്ട്, വിചിത്രമായിട്ടുണ്ട്. ഈ രക്തബീജവധം എന്ന കഥ കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്നു. ഇനിയും ഞാൻ ആ രക്തബീജൻ പതിച്ചപ്പോൾ ശുംഭൻ നിശുംഭനും എന്തു ചെയ്തു, അതെനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള ചോദ്യമാണ് ഇവിടെ രാജാവ് ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് ആ സുമേധസ് ഋഷി കഥ തുടരുന്നു. ഋഷിരുവാച ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ച ഹതേഷന്യേഷു ചാഹവേ. ആ ശുംഭനും നിശുംഭനും വല്ലാത്ത കോപത്തെ പ്രാപിച്ചു. കാരണം രക്തബീജനും കൊല്ലപ്പെട്ടു, തങ്ങളുടെ സൈന്യവും വല്ലാതെ നശിച്ചു. ഇത് കണ്ടിട്ട് അവർക്ക് സഹിച്ചില്ല എന്നാണ്. ഹന്യമാനം മഹാസൈന്യം ദിലോക്യാമർഷമുദ്വഹൻ അഭ്യദാവൻ നിശുംഭോധ മുഖ്യയാസുരസേനയാ. തന്റെ സൈന്യം കൊല്ലപ്പെടുന്നത് കണ്ട് അനുജനായ നിശുംഭൻ വലിയൊരു സൈന്യവുമായി ദേവിയുടെ നേരെ പാഞ്ഞു ചെല്ലുന്നു. തസ്യാഗ്രതസ്തദാ പൃഷ്ടേ പാർശ്വയോശ്ച മഹാസുരാഃ സന്തഷ്ടൗഷ്ഠപുടാ ക്രുദ്ധാഃ ഹന്തും ദേവീമുപായയുഃ. ചുണ്ടും കടിച്ചുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അസുരന്മാരെല്ലാവരും കൂടെ ദേവിയെ കൊല്ലുവാനായി കൊണ്ട് പുറപ്പെട്ടു എന്നാണ്. ആ ജഗാമ മഹാവീര്യഃ ശുംഭോഭി സ്വബലൈർവൃതഃ നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വാ യുദ്ധം തു മാതൃഭി. മഹാവീര്യനായിട്ടുള്ള ശുംഭനും ആ നിശുംഭന്റെ ഒപ്പം യുദ്ധത്തിനായിക്കൊണ്ട് വലിയൊരു സൈന്യവുമായിട്ട് വന്നു, ചണ്ഡികയെ കൊല്ലാനുള്ള കോപത്തോടുകൂടെ. ആ മാതൃക്കൾ 9 പേരോടും യുദ്ധം ചെയ്തു എന്നാണ്. തതോ യുദ്ധമതീവാസീത് ദേവ്യാ ശുംഭ നിശുംഭയോ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷതോ. ശുംഭ നിശുംഭന്മാരും ദേവിയും തമ്മിലുള്ള യുദ്ധം ഗംഭീരമായി നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായിട്ടുള്ള ശരവർഷം മേഘമാരി പോലെ തോന്നി എന്നാണ്. മേഘങ്ങൾ, കാർമേഘം, നല്ല പെരുമഴ പെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു. രണ്ട് മേഘങ്ങളെ പോലെ ആര്? ശുംഭ നിശുംഭന്മാര്, കറുകറുന്നുള്ളതായിട്ടുള്ള പർവ്വതങ്ങൾ പോലെയുള്ളതായിട്ടുള്ള ആളുകൾ. അവരിൽ നിന്നിങ്ങനെ മഴ പെയ്യുമ്പോൾ അസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ചിച്ഛേദസ്താൻ സരാൻ സ്ഥാപ്യാം ചണ്ഡിക സ്വശരോത്കരൈ തടയാമാസ ചാങ്കേഷു ശസ്ത്രൗഗൈർ അസുരേശ്വരവും. അവർ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളെയൊക്കെ ചണ്ഡികാദേവി മുറിച്ചു കളഞ്ഞു എന്നും, അതുപോലെ അവരുടെ അവയവങ്ങളിൽ ദേവി അസ്ത്രപ്രയോഗം ചെയ്ത് മുറിവേൽപ്പിച്ചു എന്നും. നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാദായ സുപ്രഭം അതാടയൻ മൂർധ്നി സിംഹം ദേവ്യാ വാഹനമുത്തമം. ആ നിശുംഭൻ ഉടനെ വാളും പരിചയം എടുത്ത് ചാടി വന്ന് ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിന്റെ മൂർധാവിൽ പ്രഹരിച്ചു എന്നാണ്. താടിദേ വാഹനേ ദേവി ക്ഷുരപ്രേണാസി മുത്തമം നിശുംഭസ്യാശുചിച്ഛേദ ചർമ്മചാപ്യഷ്ടചന്ദ്രകം. തൻ്റെ വാഹനത്തെ താടിച്ചതായിട്ടുള്ള ആ നിശുംഭന്റെ ആ വാളിനെയും പരിചയേയും ദേവി തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ചിന്നേ ചർമ്മണി ഖഡ്ഗേച്ച ശക്തിം ശിക്ഷേപസോസുരഹ താമപ്യസ്യദ്ധിതാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. തൻ്റെ വാളും പരിചയം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ശക്തി, ഒരു വേലെടുത്തു കൊണ്ടുവന്ന അസുരൻ ദേവിയുടെ നേരെ പാഞ്ഞു വന്നപ്പോൾ ദേവി അതിനെയും രണ്ടാക്കി മുറിച്ചു കളഞ്ഞു തൻ്റെ ചക്രം കൊണ്ട്.
ചക്രായുധം കൊണ്ട് ദേവി മുറിച്ചു കളഞ്ഞു. കോപാത്മാതോ നിശുംഭോത് ശൂലം ചഗ്രാഹ ദാനവ ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയത്. കോപത്തോടുകൂടിയതായിട്ടുള്ള നിശുംഭൻ ഒരു തൃശൂലം ധരിച്ചുകൊണ്ട് ദേവിയുടെ നേരെ പാഞ്ഞു വന്നു. തന്റെ നേരെ വരുന്ന ആ ശൂലത്തെ ദേവി മുഷ്ടിപാതേന അചൂർണയത്, ഇടിച്ച് തരിപ്പണമാക്കി പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു എന്ന് പറയണം. മുഷ്ടിപാതേന, അപ്പൊ ദേവിയുടെ ശരീരം, ദേവിയുടെ കൈകൾ ഇരുമ്പ് പോലെ എന്ന് പറയുക. ആ വിദ്യാതകഥാം സോപി ശിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാ തൃശൂലേന ഭിന്നാ ഭസ്മത്വമാഗതാം. വീണ്ടും അവൻ ഗദയെ എടുത്തുകൊണ്ട് വന്നു ചണ്ഡികയുടെ നേർക്ക് എറിഞ്ഞു. ദേവി അതിനെ തൃശൂലം കൊണ്ട് പൊടിയാക്കി കളഞ്ഞു എന്നാണ്. തദപ്പരശുഹസ്തം തം ആയാന്തം ദൈത്യപുംഗവം ആഹത്യ ദേവി ബാണൗകൈഹി അപാതയത ഭൂതലേ. കയ്യിൽ വെൺമഴുവുമായിട്ട് അവൻ പാഞ്ഞു വന്നു. ആ ദേവി ഉടനെ തന്നെ തൻ്റെ ബാണസമൂഹങ്ങളെ കൊണ്ട് ആ വെൺമഴുവിനെയും വീഴ്ത്തി കളഞ്ഞു. തസ്മിൻ നിപതിതേ, ആ നിശുംഭനും വീണു എന്നർത്ഥമാണ്. നിപതി അപാതയത ഭൂതലേ, നിശുംഭനെയും ഭൂമിയിൽ പതിപ്പിച്ചു. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാതര്യതീവ സംക്രുദ്ധ പ്രയയൗ യോദ്ധുമംബികാം. തന്റെ അനുജൻ വീണത് കണ്ട് കോപിച്ചതായിട്ടുള്ള ശുംഭൻ യോദ്ധുമംബിക അംബികയെ കൊല്ലുവാനായി കൊണ്ട് പ്രയാണം ചെയ്തു. സരദസ്തസ്തദാത്യുച്ഛൈഹി ഗൃഹീത പരമായുധൈഹി ഭുജൈരഷ്ടാഭിരതുലൈഹി വ്യാപ്യാശേഷം ബബൗ നഭഃ. ആ ശുംഭൻ രഥത്തിലിരുന്നു കൊണ്ട് എട്ട് കൈകളോടുകൂടി ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ശോഭിച്ചു. തമായാന്തം സമാലോക്യ ദേവി ശംഖം അവാദയത് ജ്യാശബ്ദം ചാപി ധനുഷഃ ചകാര അതീവ ദുസ്സഹം. തന്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ഇവനെ കണ്ട് ദേവി ശംഖധ്വനി ചെയ്തു, ശംഖനാദം ചെയ്തു. ഒപ്പം തന്നെ ധനുഷഃ ജ്യാശബ്ദം, വില്ലെടുത്ത് ഞാൻ വലിച്ച് ശബ്ദിച്ചു. കേൾക്കുന്നവർക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭയങ്കര ശബ്ദമായിരുന്നു ദേവിയുടെ ഞാണൊലി, ഇടിനാദം പോലെ എന്ന് പറയാ. പൂരയാമാസ കകുബോ നിജ ഖണ്ഡാസ്വനേന ച സമസ്ത ദൈത്യ സൈന്യാനാം തേജോവധ വിദായിനാം. ദേവി തന്റെ നിജ ഖണ്ഡാസ്വനേന, കയ്യിലെ ഒരു കയ്യില് അനേക കൈകളുണ്ട് ദേവിക്ക്, അതിൽ ഒരു കയ്യിൽ ഒരു മണിയുണ്ട് ഖണ്ഡ. ആ മണിയുടെ കിലുക്കം തന്നെ ആ ദൈത്യ സൈന്യങ്ങളെ മുഴുവൻ അവരുടെ തേജസ്സിനെ ഇല്ലാതാക്കും, ഭയപ്പെടുത്തി കളയും. അങ്ങനെ ദിക്കുകളെയെല്ലാം നിറച്ചു ആ ശബ്ദങ്ങളെ കൊണ്ട്. തദസിംഹോ മഹാനാദൈഹി രാജിദേവ മഹാമതൈഹി പൂരയാമാസ ഗഗനം ഗാം തഥോപദിശോദശ. ആ സിംഹവും ഒട്ടും മോശമാക്കിയില്ല, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ഗംഭീര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ദിക്കുകളെ മുഴുവൻ നിറച്ചു, ആകാശമെല്ലാം മറ്റൊലിക്കൊണ്ടു എന്നാണ്. തദക്കാളി സമുൽപത്യ ഗഗനം ക്ഷ്മാം അതാടയത് കരാഭ്യാം തന്നിനാദേന പ്രാക് സ്വനാസ്തേ തിരോഹിതാഹാം. ഉടനെ ചാമുണ്ട എന്ന കാളി ഈ യുദ്ധരംഗത്തേക്ക് പാഞ്ഞു വരികയാണ്, ചാടി വീണു എന്ന. എന്നിട്ടോ ആകാശത്തെയും ഭൂമിയെയും അടിച്ചു കൈകൊണ്ട് എന്നാണ്. കരാഭ്യാം, കൈകളെ കൊണ്ട് ഭൂമിയിലും ആകാശത്തിലും അടിച്ചപ്പോൾ ആ നിനാദം മുമ്പ് ദേവിയും മറ്റുമൊക്കെ ഉണ്ടാക്കിയതായിട്ടുള്ള വില്ലിന്റെ ശബ്ദവും ശംഖനാദവും മണിനാദവും സിംഹനാദവും ഒക്കെ തിരോഹിതങ്ങളായി. അത്ര ഗംഭീര ശബ്ദത്തിലാണ് കാളി ഈ കൈകളെ കൊണ്ട് അട്ടഹാസം പോലെ ഇടിമിന്നൽ പോലെയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയത്. അട്ടാട്ടഹാസം അശിവം ശിവദൂതീ ചകാര തൈ ശബ്ദൈരസുരാസ്ത്രേസുഹു ശുംഭക്കോപം പരം യയോ പരം യയൌ. ശിവദൂതി എന്ന ദേവിയും വന്ന് ഭയങ്കരമായിട്ടുള്ള അട്ടഹാസങ്ങളെ ചെയ്തു. ആ ശബ്ദങ്ങൾ കേട്ട് അസുരാഹ ത്രേസുഹു, അസുരന്മാരെല്ലാം പേടിച്ചു ത്രസിച്ചു വിറച്ചു. അത് കണ്ട് ശുംഭൻ ഭയങ്കരമായിട്ടുള്ള കോപത്തെ പ്രാപിച്ചു. ദുരാത്മൻ തിഷ്ഠതിഷ്ഠേതി വ്യാജഹാരാംബികായത തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈഹി. ആ അംബികാദേവി ചണ്ഡികാദേവി ശുംഭനെ വിളിച്ചു, എടാ ഇവിടെ വാടാ ദുരാത്മാവേ, ദുഷ്ട നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ദുരാത്മൻ തിഷ്ഠതിഷ്ഠേതി അംബിക വ്യാജഹാര, അംബിക ഇപ്രകാരം വ്യവഹരിച്ചു. അത് കേട്ടപ്പോ ആകാശത്ത് നിൽക്കുന്ന ദേവന്മാർക്കൊക്കെ ഉത്സാഹമായി, അവര് ദേവിക്ക് ജയ് വിളിച്ചു. തഥാ ജയേത്യഭിഹിതം ദേവൈർ ആകാശ സംസ്ഥിതൈഹി.
ശുംഭേനാഗത്യയാശക്തി മുക്താജ്വാലാതിഭീഷണ ആയാം ധീവന്നികൂടാബാ സാ നിരസ്ത മഹോൽക്കയാ. ആ ശുംഭൻ ദേവിയുടെ നേരെ പാഞ്ഞു വന്ന് ഒരു വേല, ഒരു ശക്തി പ്രയോഗിച്ചു. അത് ജ്വലിച്ചുകൊണ്ട് അഗ്നികൂടം പോലെ ദേവിയുടെ നേരെ വന്നു. അതിനെ ദേവി തൻ്റെ ഒരു മഹോൽക്കാ പ്രയോഗം കൊണ്ട്, ഒരു ധൂമകേതുവിനെ പോലെ ഒരു അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് അതിനെ നിരസിച്ചു, അതിനെ നിസാരമാക്കി. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഗാത നിസ്വനോ ഘോരോ ജിതവാൻ അവനീപദേ. ആ ശുംഭൻ ഗർജിച്ചുകൊണ്ട് ലോകങ്ങളെ മുഴുവൻ വിറപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിംഹനാദം, ശുംഭസ്യ സിംഹനാദേന ലോകത്രയാന്തരം വ്യാപ്തം. കാരണം ദേവി തന്റെ ആയുധങ്ങളെയൊക്കെ നിസ്സാരമാക്കി കളയുമ്പോൾ അവന് ദേഷ്യം വന്നുകൊണ്ട് അവൻ അട്ടഹസിക്കുകയാണ്. ആ നിർഗാതം, ആ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ലോകം മുഴുവൻ മുഴങ്ങി എന്ന. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തത്പ്രഹിതാൻ ശരാൻ ചിച്ഛേദസ്വശരൈരുഗ്രൈഹി ശതശോധ സഹസ്രശഃ. ശുംഭനും ദേവിയും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങളെ പ്രയോഗിച്ച്, ഓരോരുത്തരും പ്രയോഗിച്ച അസ്ത്രങ്ങളെ പരസ്പരം പൊടിച്ച് പൊടിച്ച് കളഞ്ഞുകൊണ്ടിരുന്നു. മോശക്കാരനല്ല ശുംഭൻ എന്ന് പറയുക, ദേവിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം ആയുധങ്ങളെ നൂറുകണക്കിന് പൊടികളാക്കി കളഞ്ഞു, ആയിരക്കണക്കിന് ധൂളികളാക്കി കളഞ്ഞു. തദസ ചണ്ഡിക ക്രുദ്ധ ശൂലേനാഭിജഗാനതം സതതാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. ദേവി ക്രുദ്ധയായിക്കൊണ്ട് ശൂലം കൊണ്ട് അവനെ പ്രഹരിച്ചു. അപ്പൊ തൽക്കാലം അവൻ ബോധം കെട്ട് വീണു, മൂർച്ഛിതനായിട്ട് നിപപതിച്ചു. ആര്? ശുംഭൻ. മരിച്ചിട്ടില്ല, ഒരു മൂർച്ഛ, ഒരു മോഹാലസ്യം ഉണ്ടായി. അപ്പോഴേക്കും മറ്റേയാൾ എണീച്ചു, നിശുംഭൻ. തതോ നിശുംഭ സംപ്രാപ്യ ചേതനാം ആത്തകാർമുക ആജഘാനസരൈർദേവീം കാളീം കേസരിണം തദ്ഹാം. അപ്പോഴേക്കും നിശുംഭൻ പ്രാപിച്ചുകൊണ്ട്, ചേതനാം സംപ്രാപ്യ എന്നാണ്, അവൻ ചൈതന്യത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ബോധമുണ്ടായി അവന്. അങ്ങനെ ആത്തകാർമുക വില്ലേന്തിയവനായിട്ട് ശരങ്ങളെ കൊണ്ട് ദേവിയും കാളിയും കേസരിണം തഥാ ആജഗാന, ദേവിയെയും കാളിയെയും സിംഹത്തെയും അവൻ ഹനിച്ചു തന്റെ അസ്ത്രങ്ങളെ കൊണ്ട്. പുനശ്ചകൃത്വാ ബാഹൂനാം അയുതം ധനുജേശ്വര ചക്രായുധേന ദിതിജഹ ഛാതയാമാസ ചണ്ഡികാം. പിന്നെ അവൻ പതിനായിരം കൈകൾ ഉണ്ടാക്കി എന്ന. ഈ ശുംഭന് ശരീരത്തിൽ മുഴുവൻ കൈകൾ, അത്രയും വലിയ ശരീരം. അപ്പൊ അയുധം ബാഹൂനാം അയുധം കൃത്വ, പതിനായിരം കൈകളെ ഉണ്ടാക്കിയിട്ട് ആ ധനുജേശ്വരൻ ചക്രായുധേന ചണ്ഡികാം ചതയാമാസ, അനേക ചക്രായുധങ്ങളെ കൊണ്ട് ചണ്ഡികാദേവിയെ ആവരണം ചെയ്തു എന്ന. അപ്പോൾ പതിനായിരം കൈകളെ കൊണ്ടും ചക്രം പ്രയോഗിച്ച് ദേവിയെ മൂടി എന്നാണ്. തതോ ഭഗവതി ക്രുദ്ധ ദുർഗാ ദുർഗാർത്തിനാശിനി ചിച്ഛേദ താനി ചക്രാണി സ്വശരൈ സായകാംശ്ചതാൻ. അപ്പൊ ദേവി ക്രുദ്ധയായിക്കൊണ്ട് ദുർഗാർത്തിനാശിനിയായ ദുർഗാ ഭഗവതി താനി ചക്രാണി സ്വശരൈ ഹി ചിച്ഛേദ, ആ ചക്രങ്ങളെ തന്റെ ശരങ്ങളെ കൊണ്ട് ഛേദിച്ചു കളഞ്ഞു എന്ന. അതുപോലെ അവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെയും ഒക്കെ ദേവി ഛേദിച്ചു കളഞ്ഞു. തതോ നിശുംഭോ വേഗേന ഗദാമാദായ ചണ്ഡികാം അഭ്യദാവത വൈഹന്തും ദൈത്യസേനാ സമാവൃതഃ. ഉടനെ നിശുംഭൻ വലിയൊരു ഗദയും എടുത്തുകൊണ്ട് ചണ്ഡികയെ കൊല്ലുവാനായിക്കൊണ്ട് പാഞ്ഞു വന്നു വലിയ സൈന്യസമേതനായിട്ട്. തസ്യാപതത ഏവാശു ഗദാം ചിച്ഛേദ ചണ്ഡിക ഗഡ്ഗേന ശിതധാരേണ സച ശൂലം സമാദതേ. അങ്ങനെ പാഞ്ഞു വരുന്നതായിട്ടുള്ള അവന്റെ ഗദയെ ചണ്ഡികാദേവി ശിതധാരേണ ഗഡ്ഗേന ചിച്ഛേദ, നല്ല മൂർച്ചയേറിയ വാളുകൊണ്ട് ഛേദിച്ചു കളഞ്ഞു. അപ്പോഴവൻ ഒരു ശൂലമെടുത്തുകൊണ്ട് വന്നു. സചശൂലം സമാദതേ ശൂലഹസ്തം സമാജാന്തം നിശുംഭമരാർദ്ദനം ഹൃദി വിവ്യാദശൂലേന വേഗാവിദ്ധേന ചണ്ഡികാം. ശൂലം കയ്യിലേന്തി പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ദേവന്മാരെ മർദ്ദിക്കുന്ന നിശുംഭനായ നിശുംഭാസുരനെ ദേവി എന്ത് ചെയ്തു? ചണ്ഡിക ശൂലേന വിവ്യാത, എവിടെ ഹൃദി, ഹൃദയത്തിൽ ശൂലം കൊണ്ട് വേദിച്ചു, മുറിവേൽപ്പിച്ചു. ഭിന്നസ്യ തസ്യ ശൂലേന ഹൃദയാ നിസ്രുതോപര മഹാബലോ മഹാവീര്യ തിഷ്ഠേതി പുരുഷോ വദൻ. അങ്ങനെ അവന്റെ ഹൃദയം വേദിച്ചപ്പോൾ ആ ശൂലം കൊണ്ട് ഭിന്നമായിട്ടുള്ള അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു അപരൻ വന്നു, മറ്റൊരു അസുരൻ വന്നു എന്നാ.
മഹാബലനും മഹാവീര്യനുമായിട്ടുള്ള ഒരാൾ, ഒരു പുരുഷൻ വന്നു തിഷ്ഠേതി വദന്, ദേവിയോട് നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപരനായ ഒരു അസുരൻ ഇവന്റെ മാറത്ത് നിന്ന് വന്നത്. തസ്യ നിഷ്ക്രാമതോ ദേവി പ്രഹസ്യ സ്വനവത്തതഃ ശിരശ്ചിച്ഛേദ ഖഡ്ഗേന തദോസൌ അപതത് ഭുവി. അങ്ങനെ നിഷ്ക്രമിച്ചു വരുന്ന ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ അപരനെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവി ഗംഭീര സ്വരത്തോടുകൂടി ഖഡ്ഗേന ശിരശ്ചിച്ഛേദ, തന്റെ വാളുകൊണ്ട് അവന്റെ ശിരസിനെ ഛേദിച്ചു കളഞ്ഞു. അസൗ അപതത് ഭുവി, അവൻ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ നിശുംഭന്റെ വധം കഴിഞ്ഞു. തദ്സിംഹശ്ചകാദോഗ്രദംഷ്ടാക്ഷുണ്ണശിരോധരാൻ അസുരാംസ്താം തദാ കാളി ശിവദൂതി തദാപരാൻ. ആ സമയത്ത് ദേവിയുടെ വാഹനമായ സിംഹവും അതുപോലെ തന്നെ കാളിയും ശിവദൂതിയും ബാക്കി ഇവന്റെ സേനകളെ മുഴുവൻ ആക്രമിച്ച് നശിപ്പിച്ചു എന്ന. കൗമാരീ ശക്തി നിർഭിന്നാഹ കേചിന്നേശുർ മഹാസുരാഹ ബ്രഹ്മാണി മന്ത്രഭൂതേന തോയേന അന്യേ നിരാകൃതാഹ. അപ്പൊ കൗമാരീ ശക്തി വേലുകൊണ്ട് പലരെയും പല അസുരന്മാരെയും കൊന്നുകളഞ്ഞു. ബ്രഹ്മാണി തന്റെ മന്ത്രഭൂതമായ വെള്ളം കൊണ്ട്, കമണ്ഡലു ജലം കൊണ്ട് ഇവരെയൊക്കെ നശിപ്പിച്ചു എന്നാണ്. മാഹേശ്വരി ത്രിശൂലേന ഭിന്നാപേദുസ്തദാപരേ വാരാഹി തുണ്ടഘാതേന കേജ് ചൂർണീകൃത ഭുവി. മാഹേശ്വരി ദേവി തൃശൂലം കൊണ്ട് കുറെ ആളുകളെ ഭേദിച്ച് നശിപ്പിച്ചു. വാരാഹി തന്റെ മുഖം കൊണ്ടിടിച്ച്, ചുണ്ടുകൊണ്ടിടിച്ച്, ദംഷ്ട്ര കൊണ്ടുമൊക്കെ ഇടിച്ച് ഒരുപാട് അസുരന്മാരെ ചൂർണമാക്കി കളഞ്ഞു. ഖണ്ഡം ഖണ്ഡം ച ചക്രേണ വൈഷ്ണവ്യാ ദാനവാകൃതാഹ വജ്രേണ ചൈന്ദ്രി ഹസ്താഗ്ര വിമുക്തേന തദാപരേം. വൈഷ്ണവിയുടെ ചക്രം കൊണ്ട് അനേക അസുരന്മാർ നശിച്ചു. ഐന്ദ്രിയുടെ വജ്രായുധങ്ങളെ കൊണ്ട് അനേക അസുരന്മാർ നശിച്ചു. കേചിത് വിനേശുരസുരാഹ കേചിത് നഷ്ടാ മഹാഹവാദ് ഭക്ഷിദാശ്ചാപരേ കാളി ശിവദൂതി മൃഗാധിപൈ. അങ്ങനെ അനേക അസുരന്മാര് നശിച്ചു, പലരും ഓടിപ്പോയി. ബാക്കി ശേഷിച്ചവരെയൊക്കെ അവരെ കാളി ശിവദൂതി മൃഗാധിപൈ ഭക്ഷിതാഹ, മൂന്ന് പേര് ഭക്ഷിച്ചു. ആരൊക്കെയാണ്? കാളിയും ഭക്ഷിച്ചു, ശിവദൂതി എന്ന ദേവിയും മൃഗാധിപനായ സിംഹവും, മൂന്ന് പേരും ഓടി നടന്ന് അസുരന്മാരെ ഭക്ഷിച്ചു എന്ന് പറയണം. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മി നിശുംഭവതോ നാമ നവമോധ്യായ. ഇങ്ങനെ നിശുംഭവധം എന്നുള്ള ഒമ്പതാം അധ്യായം പൂർണ്ണം. അപ്പോ എന്താ പറയുക, ദേവിയുടെ ചണ്ഡികാദേവിയുടെ അകമ്പടികളായിരിക്കുന്ന ഒമ്പത് വിഭൂതികളും ആ മാതൃക്കളെല്ലാം തകർത്താടുകയാണ്, സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇനി അതാ ശുംഭൻ യുദ്ധത്തിനായിക്കൊണ്ട് വരുന്നത്. ആ ശുംഭനും ദേവിയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇനി അടുത്ത അധ്യായം, ശുംഭവധം. ഓം നമശ്ചണ്ഡികായൈ അധ ദശമോധ്യായഃ ശുംഭവധഃ ധ്യാനം. ഓം ഉത്തപ്ത ഹേമരുചിരാം രവിചന്ദ്രവന്നി നേത്രാം ധനുശ്ശരയുതാങ്കുശപാശശൂലം രമ്യൈർഭുജൈശ്ച ദദതീം ശിവശക്തിരൂപാം കാമേശ്വരീം ഹൃദി ഭജാമി ധൃതേന്ദുലേഖാം. ഓം ഋഷിരുവാച നിശുംഭം നിഹതം ദൃഷ്ട്വാ ഭ്രാതരം പ്രാണസംമിതം ഹന്യമാനം ബലം ചൈവ ശുംഭക്രുദ്ധോബ്രവീത് വചഃ. കഥ തുടരുകയാണ്. നിശുംഭം നിഹതം ദൃഷ്ട്വാ ഭ്രാതരം പ്രാണസംമിതം, തന്റെ പ്രാണന് തുല്യനായ സഹോദരൻ കൊല്ലപ്പെട്ടത് കണ്ട്, ഹന്യമാനം ബലം ചൈവ തന്റെ സൈന്യവും കൊല്ലപ്പെടുന്നത് കണ്ട്, ശുംഭഃ ക്രുദ്ധഃ ക്രോധിച്ചവനായിട്ടുള്ള ശുംഭൻ അബ്രവീത് വചഃ ഇങ്ങനെ വാക്കുകളെ പറഞ്ഞു. ദേവിയെ നോക്കി പറയുകയാണ്, ബലാവലേപാ ദുഷ്ടേത്വം മാ ദുർഗേ ഗർവമാവഹ അന്യാസാം ബലമാശ്രിത്യ യുദ്ധസേയാതിമാനിനി. ദേവിയോട് ശുംഭൻ പറയാണ്, ഏ ദുഷ്ടേ എന്നാ വിളിക്കണത്, ദുഷ്ടേ ബലാവലേപാത് ത്വം ദുർഗേ മാ ഗർവമാവഹ. മറ്റുള്ളവരുടെ സഹായം, ബലാവലേപാത് എന്ന് പറഞ്ഞാല് മറ്റുള്ള സൈന്യ ശക്തികൾ കൂടെയുള്ളത് കൊണ്ട് നീ ഗർവത്തെ പ്രാപിക്കാതെ അന്യാസാം ബലമാശ്രിത്യ യുദ്ധസേ,
മറ്റുള്ളവരുടെ ബലത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നീ യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് അതിമാനിനി, നിനക്ക് എന്തിനാ ഇത്രയൊക്കെ ഗർവ്? നീ മാനിക്കൊന്നും വേണ്ട, നിന്റെ ശക്തിയൊന്നുമല്ല, കൂടെയുള്ളവരുടെ ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശുംഭൻ ദേവിയെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. അപ്പൊ കൂടെ 9 പേരുണ്ടല്ലോ, ആ 9 പേരാണ് ദേവിയെ സഹായിക്കുന്നത്. അതിലുള്ള ദേഷ്യമാണ് ഇവിടെ. ഈ ശുംഭൻ വിചാരിച്ചത് ദേവി ഒറ്റയ്ക്കായിരിക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് വന്നത്. ദേവി ഒറ്റയ്ക്കാണല്ലോ വെല്ലുവിളിച്ചത്. എന്തായാലും ഇപ്പൊ സഹായികളായിട്ട് 9 പേര്, അത് ശുംഭനെ സഹിക്കുന്നില്ല. ദേവി എന്തോ വാക്ക് ലംഘിച്ചതുപോലെ ഒരു തോന്നല് ശുംഭന്, കളിയിൽ ഫൗളുണ്ട് എന്ന് തോന്നണം അല്ലേ. ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേറൊരു രീതിയിൽ യുദ്ധം ചെയ്യുക, അതൊരു ഫൗളല്ലേ. അപ്പൊ ദേവി ഒറ്റയ്ക്കാണ് യുദ്ധത്തിന് വെല്ലുവിളിച്ചത്, ഇപ്പൊ ഉണ്ടത് ആ 10 പേര് നിന്ന് യുദ്ധം ചെയ്യണം. ഇത് എന്ത് മര്യാദയാണത്? ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ലോ വന്നത് എന്ന മട്ടിലാണ് ഇപ്പൊ ശുംഭം നിൽക്കുന്നത്. ആ ശുംഭന് ദേവി കൊടുക്കുന്ന മറുപടി നോക്കൂ എന്താണെന്ന്. ഇതാണ് ഈ കഥയുടെ മർമ്മം. വിശന്ദ്യോ മദ്വിഭൂതയ. ദേവി ശുംഭനോട് പറയണം, ദേവ്യുവാച ഏകാഏവാഹം ജഗതി, ജഗതി ഈ ലോകത്തിലെ അഹം ഏകാഏവ, ഞാൻ ഒരുവളേ ഉള്ളൂ എന്ന്. മൊത്തത്തില് ഈ യുദ്ധരംഗത്ത് മാത്രമല്ല, ജഗതി എന്നാ പറഞ്ഞത്. ജഗതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പാ അത്ര ദ്വിതീയ കാ മമ അപര, എന്റെ അപരയായിട്ട് ഇവിടെ രണ്ടാമത് ആരാ ഉള്ളത്? ഞാനല്ലാതെ ഇവിടെ ആരാ ഇവിടെ അന്യയായിട്ടുള്ളത്? പശ്യ, കണ്ടോളോ ദുഷ്ട, ഏതാഹ മയ്യേവ വിശന്ധ്യ മദ്വിഭൂതയ, നീ നോക്കിക്കോ. ഏതാഹ മദ്വിഭൂതയ, ഇവരെല്ലാം എന്റെ വിഭൂതികളാണ്. മയ്യേവ വിശന്ധ്യ പശ്യ, എല്ലാവരും എന്നിൽ തന്നെ വന്ന് പ്രവേശിക്കുന്നത് നീ കാണ്. ദേവി പറയുന്നു, എല്ലാവരും എന്റെ വിഭൂതികളാണ്. വാസ്തവത്തിൽ ഈ ജഗത്തിൽ എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഇവരെല്ലാം എന്നിൽ വന്ന് ലയിക്കുന്നത് നീ നോക്കിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ദേവി പറഞ്ഞതോടുകൂടി തഥ സമസ്താസ്താ ദേവ്യോ ബ്രഹ്മാണി പ്രമുഖ ലയം തസ്യാ ദേവ്യാ സ്തനൗ ജഗ്മുഹു ഏകൈവാസി തദാംബിക. ദേവി പറഞ്ഞു വായെടുത്തില്ല. തഥ അനന്തരം സമസ്താഹ താഹ ദേവ്യഹ, ആ മുഴുവൻ ദേവിമാര് 9 പേരും ബ്രഹ്മാണി പ്രമുഖ എന്ന് പറഞ്ഞു, ബ്രഹ്മാണി മുതലായ 9 പേരും എന്ത് ചെയ്തു? തസ്യാ ദേവ്യാഹ തനൗ ലയം ജഗ്മുഹു, ആ ദേവിയുടെ തനുവിൽ, തനു എന്നാൽ ശരീരത്തിൽ, ലയം ജഗ്മുഹു ലയത്തെ ഗമിച്ചു, ലയം പ്രാപിച്ചു. തഥാ അംബിക ഏകാഏവ ആസീത്, അപ്പൊ അവിടെ ആരെയുള്ളൂ? അംബിക ഏകാഏവ, ഷീ എലോൺ റിമെയിൻസ് ദേർ, അംബിക മാത്രം ശേഷിച്ചു. വേറൊരു 9 ആളിൽ ആരുമില്ല, പൊടി പോലുമില്ല ആരുടെയും കണ്ടുപിടിക്കാൻ. അപ്പൊ ദേവി പറഞ്ഞത് സത്യമാക്കിക്കൊണ്ട് ഈ 9 പേരും ദേവിയുടെ വിഭൂതികളാണെന്ന് തെളിയിച്ചുകൊണ്ട് ദേവിയുടെ ശരീരത്തിലേക്ക് ലയം പ്രാപിച്ചു. ഇപ്പതാ അംബിക തനിയെ. ദേവി തിരിച്ച് വീണ്ടും ശുംഭനോട് പറയുന്നു, ദേവ്യുവാച അഹം വിഭൂത്യ ബഹുഭിഹി ഇഹ രൂപൈർ യഥാസ്ഥിത തൽ സംഹൃതം മയൈകൈവ തിഷ്ഠാമ്യാജൗ സ്ഥിരോഭവ. ശുംഭനോട് പറയണ, അഹം ബഹുഭിഹി വിഭൂത്യ രൂപൈഹി ഇഹ യഥാസ്ഥിത, ഇവിടെ ഞാൻ എന്റെ ബഹുവായിട്ടുള്ള പല പ്രകാരത്തിലുള്ള വിഭൂതികളാകുന്ന രൂപങ്ങളെ കൊണ്ടാണ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോ ഇതാ മയാ തൽ സംഹൃതം, ആ വിഭൂതികളെയൊക്കെ ഞാൻ സംഹരിച്ചു, എന്നിലേക്ക് മടക്കിയെടുത്തു. ഇപ്പതാ ഏകായേവ തിഷ്ഠാമി ആജൗ, ആജൗ ഈ യുദ്ധത്തില്, ആജി എന്നാൽ യുദ്ധം, ആജൗ യുദ്ധത്തില് അഹം ഏകായേവ തിഷ്ഠാമി, ഞാൻ ഇവിടെ ദാ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നീ ധൈര്യം ഉണ്ടെങ്കിൽ സ്ഥിരോഭവ, നേരെ നിൽക്കടാ എന്റെ മുമ്പില്. സ്ഥിരോഭവ, നേരിട്ട് നിൽക്ക് നീ, ധൈര്യം ഉണ്ടെങ്കിൽ. നീ മായെന്നും കാണിച്ച് മറയാതെ ഓടിപ്പോകാതെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ എന്റെ നേർക്ക്, ഞാനിതാ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ദേവി വെല്ലുവിളിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്ന് എന്ത് വ്യക്തമായി? ദേവി പറഞ്ഞതിനെ ഒന്ന് നല്ലോണം ഈ ശുംഭൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശുംഭന് വിവരം വെച്ചേനെ.
അല്ലേ ദേവി എന്താ പറഞ്ഞത്? ഈ ജഗത്തില് എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലടാ ശുംഭ എന്നാ പറഞ്ഞത്. അപ്പൊ ശുംഭന് ബോധ്യം വന്നിട്ടുണ്ടാവണം ഞാനടക്കം എന്ന്. ആരടക്കം? ഈ കേൾക്കുന്ന ശുംഭനടക്കം ദേവിയിൽ നിന്ന് ഭിന്നമല്ല വാസ്തവത്തില്. അത് ശുംഭന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ തത്വമസി മഹാവാക്യ ഉപദേശമായി. അതാണ്, അത് മഹാവാക്യ ഉപദേശമാണ്. എടാ നീയും ഞാൻ തന്നെ, ഞാൻ നീ തന്നെ, നീ ഞാൻ തന്നെ, നീയും ഞാനും വേറെയല്ല, ഈ ജഗത്തില് എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ശുംഭന്മാർക്കുണ്ടോ മനസ്സിലാവുന്നു? അങ്ങനെയുള്ള ഒരുപാട് ശുംഭന്മാർ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അല്ലേ. ശുംഭന്മാരെന്നും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മളിലുണ്ട് കുറച്ചൊക്കെ ശുംഭത്തരങ്ങൾ. അപ്പൊ ഈ ശുംഭന്മാർക്ക് ദേവി പറഞ്ഞത് വിശ്വാസമാവില്ല, മനസ്സിലാവൂല്ല. അപ്പൊ ശുംഭൻ ദേവിയോട് വീണ്ടും യുദ്ധത്തിന് നിൽക്കുകയാണ്. ദേവി തെളിയിച്ചു കൂടി കൊടുത്തു, പറഞ്ഞതിന് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഇതാ ഇവരാണോ നീ എന്നിൽ നിന്ന് അന്യരാണെന്ന് പറയണത്? ഇവരൊക്കെ എന്റെ വിഭൂതികളാണ്, എന്നിൽ ലയം പ്രാപിക്കുന്നത് നോക്കൂ എന്ന് കാണിച്ചും കൂടി കൊടുത്തു. ഇത് കണ്ടാ ബോധ്യം വരണ്ടേ? പക്ഷേ മന്ദബുദ്ധികൾക്കുണ്ടോ ബോധ്യം വരണു? അങ്ങനെയാണ് അവരൊക്കെ അസുരന്മാരായി തീർന്നത് അല്ലേ. കേരളത്തിലുണ്ട് കുറെ ആൾക്കാർ അങ്ങനെയുള്ള അസുര സ്വഭാവമുള്ളതായിട്ടുള്ള ആൾക്കാർ. കേരളത്തിലല്ല, ലോകത്തിലുണ്ട്. കേരളത്തിൽ ഇത്തിരി കൂടുതലാണ് എന്ന് മാത്രം. കേരളത്തിലാണ് ഇനിയിപ്പോൾ കുറേ ശേഷിക്കുന്നത്. ഭാരതത്തിൽ എല്ലാം കൂടി ഇങ്ങോട്ട് തെക്കോട്ടേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇവിടെയാണ് എല്ലാം കൂടി കൂടിയിരിക്കുന്നത് അസുരന്മാർ, ശുംഭന്മാർ. ആ ശുംഭന്മാർക്കൊക്കെ തലയ്ക്ക് വെളിവുണ്ടായാൽ മതിയായിരുന്നു, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന്. ഈശ്വരന്മാരുടെ പേര് പറഞ്ഞ് ഇവിടെ ചണ്ട കൂടേണ്ട ഒരു കാര്യവുമില്ല, നമ്മളൊക്കെ ഒന്നാണ്, ജാതിയും മതവും യാതൊരു ഭേദവുമില്ല ഇവിടെ, എല്ലാം ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ബോധം എല്ലാവരുടെ ഉള്ളിലുണ്ടായാൽ എന്ത് നന്നായിരുന്നു ഈ ലോകം. കേരളം എത്ര നന്നായനെ, പക്ഷെ നന്നാവാൻ അനുവദിക്കില്ല ഈ ശുംഭന്മാർ. അപ്പോൾ ആ ശുംഭൻ വീണ്ടും ദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. ഋഷിരുവാച തദ്പ്രവൃതേ യുദ്ധം ദേവ്യാ ശുംഭസ്യ ചോഭയോഹം പശ്യതാം സർവദേവാനാം അസുരാണാം ച ദാരുണം. അനന്തരം ദേവിയും ശുംഭനും തമ്മിലുള്ളതായിട്ട് യുദ്ധം പ്രവൃത്തമായി. സർവദേവന്മാരും മറ്റുള്ള അസുരന്മാരും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ദേവിയും യുദ്ധവും ശുംഭനും തമ്മിലുള്ള നേരിട്ടുള്ളതായിട്ടുള്ള യുദ്ധം, അതിദാരുണമായിട്ടുള്ള യുദ്ധം. ശരവർഷൈ ശിതൈ ശസ്ത്രൈഹി തദാസ്ത്രൈശ്ചൈവ ദാരുണൈഹി തയോർ യുദ്ധമഭൂത്ഭൂയ സർവലോകഭയങ്കരം. അതിഭയങ്കരമായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ട് ദാരുണങ്ങളായിട്ടുള്ള യുദ്ധം ഇവർ തമ്മിൽ ഭവിച്ചു. സർവലോകത്തിനും ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള യുദ്ധം, ലോകാവസാനം പോലെയുള്ളതായിട്ടുള്ള യുദ്ധം. ദിവ്യാന്യസ്ത്രാണി ശതശോ മുമുചേ യാന്യഥാംബിക ബഭഞ്ജതാനി ദൈത്യേന്ദ്ര തൽപ്രതീകാത കർത്തൃഭി. ദേവി പ്രയോഗിക്കുന്ന ദിവ്യാസ്ത്രങ്ങളെയൊക്കെ ആ ദൈത്യേന്ദ്രൻ അതിനെയൊക്കെ ബഭഞ്ജ ഭഞ്ജിച്ചു. അതിന് പ്രത്യസ്ത്രങ്ങളെ പെയ്തുകൊണ്ട് തൽപ്രതീകാത കർത്തൃഭി. അപ്പോൾ ഓരോ ദിവ്യാസ്ത്രത്തിനും ഉചിതമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് ഒപ്പത്തിനൊപ്പം നിന്നു ശുംഭനും. മുക്താനി തേന ചാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബഭഞ്ജലീലയൈവോഗ്രഹുങ്കാരോച്ചാരണാദിഭി. ദേവി പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളേക്ക് അവൻ ലീലയായിട്ട് തന്നെ ഉഗ്രമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവൻ ഭഞ്ജിച്ചുകൊണ്ടിരുന്നു. തദശരശതൈർദേവീം ആച്ഛാദയതസോസുര സാപിതൽ കുപിതാ ദേവി ധനുശ്ചിച്ഛേദ ചേഷുഭി. അവൻ തിരിച്ച് ദേവിയെ അസ്ത്രങ്ങളെ കൊണ്ട് ആച്ഛാദനം ചെയ്തു, ശരവർഷം ചെയ്ത് ദേവിയെ മൂടി. ആ സമയത്ത് കുപിതയായ ദേവി തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് അവന്റെ വില്ലിനെ മുറിച്ചു കളഞ്ഞു. ധനുശ്ചിച്ഛേദ ചിന്നേ ധനുഷി ദൈത്യേന്ദ്ര തഥാ ശക്തിമദാദേ ചിച്ഛേദ ദേവി ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതാം. അവന്റെ വില്ല് പൊട്ടിയപ്പോൾ അവൻ വേറൊരു വേലെടുത്തുകൊണ്ട് ശക്തി എടുത്തുകൊണ്ട് ദേവിയുടെ നേരെ വന്നു. ദേവി അതിനെയും ചക്രം കൊണ്ട് ഭേദിച്ചു കളഞ്ഞു. തദഗഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യധാവത താം ദേവീം ദൈത്യാനാമതിഭേശ്വര. അനന്തരം അവൻ ശതചന്ദ്രം ഗഡ്ഗം എന്ന് പറഞ്ഞാല് വാളിന്റെ ആ മുനയുള്ളതായിട്ടുള്ള ഭാഗത്ത് ചന്ദ്രക്കലകൾ പോലെയുള്ള ആകൃതിയിൽ, നൂറുകണക്കിന് ചന്ദ്രനെ പോലെയുള്ള ആകൃതിയിൽ എന്നുവെച്ചാൽ അരം പോലെയുള്ളതായിട്ടുള്ള വാളുമായിട്ട് അവൻ വന്നു എന്നർത്ഥം.
ദേവിയുടെ നേരെ പാഞ്ഞു വന്നു സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന വാളുമായിട്ട്. തസ്യാപതത ഏവാശു ഗഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈ ശിതൈർ ബാണൈ ചർമ്മചാർക്ക കരാമലം. അപ്പൊ ദേവി അവന്റെ ആ വാളിനെയും അവന്റെ ചർമ്മ എന്ന് പറഞ്ഞാല് പരിചയെയും ദേവി തന്റെ മൂർച്ചയേറിയ അസ്ത്രങ്ങളെ കൊണ്ട് വില്ലിൽ നിന്ന് പ്രയോഗിച്ചുകൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ്. ഹദാശ്വസ്സതദൈത്യ ചിന്നധന്വാ വിസാരഥി ജഗ്രാഹമുദ്ഗരം ഘോരം അംബികാനിധനോദ്യത. അങ്ങനെ ആ ദൈത്യന്റെ തേരിന്റെ കുതിരകളെയും സാരഥിയെയും ദേവി കൊന്നുകളഞ്ഞു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവൻ മുദ്ഗരം എന്ന് പറയുന്ന ഒലയ്ക്ക പോലെയുള്ളതായിട്ടുള്ളൊരു ആയുധവുമായിട്ട് ദേവിയെ കൊല്ലാനായി കൊണ്ടുവന്നു. ചിച്ഛേദാപതദസ്തസ്യ മുദ്ഗരം നിശിതൈശ്വരൈഹി തഥാപി സോഭ്യധാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ. ദേവി തന്റെ നിശിതങ്ങളായ ശരങ്ങളെ കൊണ്ട് അവന്റെ കയ്യിലെ മുദ്ഗരത്തെ പൊടിച്ചു കളഞ്ഞു. അപ്പോൾ അവൻ ദേവിയുടെ നേരെ മുഷ്ടിമുദ്യമ്യ വേഗവാൻ, ശക്തിയോടെ മുഷ്ടിയെയും പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ദേവിയെ ഇടിക്കാൻ പാഞ്ഞു ചെന്നു. സമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയത്. അവൻ കൈമുഷ്ടി കൊണ്ട് ദേവിയുടെ ഉരസിൽ ദേവ്യാ ഹൃദയേ പാടയാമാസ എന്നാണ്, പാതയാമാസ ദേവിയുടെ ഹൃദയത്തിൽ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചു എന്നാ. ദേവി ആ സമയത്ത് എന്ത് ചെയ്തു? തലേണ ഉരസി അതാടയത്, ദേവി കൈത്തലം കൊണ്ട് അവന്റെ മാറത്ത് ദേവിയും പ്രഹരിച്ചു എന്ന. അപ്പൊ അങ്ങനെ ദ്വന്ദ്വയുദ്ധമായി തീർന്നു, ആയുധങ്ങൾ വിട്ടുകൊണ്ടുള്ളതായിട്ടുള്ള കൈകൊണ്ടുള്ളതായിട്ട് യുദ്ധമായി തീർന്നു. തലപ്രഹാരാഭിഹതോ നിപപാദമഹീതലേ സദൈത്യരാജസഹസ പുനരേവ തദോത്ഥിത. ദേവിയുടെ അടികൊണ്ട് ഭൂമിയിൽ വീണതായിട്ടുള്ള അവൻ വീണ്ടും എഴുന്നേറ്റ് ദേവിയുടെ നേരെ പാഞ്ഞു വന്നു. ഉൽപത്യജ പ്രഗൃഹ്യോച്ചൈഹി ദേവീം ഗഗനമാസ്ഥിത തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക. അവൻ ദേവിയുടെ നേരെ ചാടി വീണ് ദേവിയെയും എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പൊങ്ങീന. അങ്ങനെ ദേവിയും അവന് നിരാധാരരായിട്ട് എന്ന് വെച്ചാൽ നിലം തൊടാതെ ആകാശത്ത് നിന്നുകൊണ്ട് യുയുധേ ചണ്ഡികാച്ച. അപ്പൊ ചണ്ഡികാദേവിയും അവനുമായിട്ട് ആകാശത്തിൽ നിന്ന് നിലം തൊടാതെ നിന്നുകൊണ്ട് നിരാധാരരായിട്ടുള്ള യുദ്ധം ചെയ്തു. നിയുദ്ധം ഖേ തദാ ദൈത്യഃ ചണ്ഡികാ ച പരസ്പരം ചക്രതു പ്രഥമം യുദ്ധം മുനിവിസ്മയകാരകം. ഇപ്പൊ നിലം തൊടാതെ ആകാശത്ത്, അതാണ് ഖേ എന്ന് പറഞ്ഞത്. ഖേ എന്ന് പറഞ്ഞാൽ ആകാശേ. അവർ തമ്മിൽ ദൈത്യനും ചണ്ഡികയുമായിട്ടുള്ള പരസ്പരമായിട്ടുള്ള യുദ്ധം, ദ്വന്ദ്വയുദ്ധം. ചക്രതുഹു ഗംഭീരമായിട്ടുള്ള ഒന്നാന്തര യുദ്ധം എന്ന് പറയാം. മുനികളൊക്കെ കണ്ട് വിസ്മയിച്ചു നിൽക്കുകയാണ് എന്നാ പറയണത്. തഥോ നിയുദ്ധം സുചിരം കൃത്വാ തേനാംബികാസ ഉൽപാത്യ ബ്രാമയാമാസ ചിക്ഷേപധരണീതലേ. അങ്ങനെ കുറെ നേരം യുദ്ധം ചെയ്തതായിട്ടുള്ള സമയത്ത് ദേവി അവനെ എടുത്ത് ഭൂമിയിലേക്ക് ഒന്ന് കറക്കിയിട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്നാണ്. തുടർന്ന് സക്ഷിപ്തോ ധരണിം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യതാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാം. ഭൂമിയിൽ വീണിട്ടും അവനൊന്നും സംഭവിച്ചില്ല, പിന്നെയും എഴുന്നേറ്റ് മുഷ്ടിയുമായിട്ട് ദേവിയുടെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. തമായാന്തം തഥോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസീ. അതാ ദേവിയുടെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ സർവദൈത്യന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ആ ശുംഭനെ ദേവി ശൂലേന വക്ഷസി ഭിത്വ ജഗത്യാം പാതയാമാസ. ശൂലം കൊണ്ട് മാറു പിളർന്ന് അവനെ ഭൂമിയിൽ പതിപ്പിച്ചു എന്നാണ്. അങ്ങനെ ശുംഭന്റെ പ്രാണൻ പോയി. സഗദാ സുസ്പപാതോർവ്യാം ദേവി ശൂലാഗ്രവിക്ഷത ചാലയൻ സകലാം പൃഥ്വീം സാബ്ദി ദീപാം സപർവതാം. അവൻ ഗദാസുവായിട്ട്, അസു പ്രാണൻ, പ്രാണൻ പോയവനായി ഭൂമിയിൽ ഉറവിയാം പപാത. ദേവിയുടെ ശൂലാഗ്രം കൊണ്ട് ക്ഷതിയേറ്റവനായിട്ട് എങ്ങനെയാ വീണത്? ഭൂമിയെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് കമ്പനം ചെയ്യിപ്പിച്ചുകൊണ്ട് ഭൂകമ്പമുണ്ടായതുപോലെ അബ്ദിദ്വീപുകളെയെല്ലാം, പർവ്വതങ്ങളെയും എല്ലാം ചലിപ്പിച്ചുകൊണ്ട് എന്നാണ്. സമുദ്രം കലങ്ങി മറിഞ്ഞു, ദ്വീപുകളെല്ലാം ഇളകി മറിഞ്ഞു, പർവ്വതങ്ങളെല്ലാം കുലുങ്ങി എന്നാ പറയണം. അങ്ങനെയുള്ള ആ ഭയങ്കരമായിട്ടുള്ള ശരീരത്തോടുകൂടി അവൻ ഭൂമിയിൽ പതിച്ചു.
തദഃ പ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി ജഗൽ സ്വാസ്ഥ്യമതീവാപ നിർമ്മലം ചാഭവന്നഭ. അങ്ങനെ തസ്മിൻ ദുരാത്മനി ഹതേ, ആ ദുഷ്ടൻ മരിച്ചപ്പോൾ സകലം പ്രസന്ന, എല്ലാ ലോകവും പ്രസാദിച്ചു, ജഗത്തിന് എന്തെന്നില്ലാത്ത സ്വാസ്ഥ്യമുണ്ടായി, ആകാശം നിർമ്മലമായി തീർന്നു. നിർമ്മലം ച അഭവന്നഭ ഉൽപാദമേഘാ സ്വൽകായേ പ്രാഗാസൻ തേ ശമം യയുഹു. മുമ്പ് ആകാശത്തുണ്ടായിരുന്ന കാർമേഘങ്ങളും ഉൽക്കകളും എന്തൊക്കെ ഭീകരങ്ങളായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ശമത്തെ പ്രാപിച്ചു. സരിതോ മാർഗവാഹിന്യ തദാസൻ തത്ര പാതിതേ. ഇവൻ പതിച്ചതോടുകൂടെ നദികളൊക്കെ നേരായ വഴിക്ക് ഒഴുകാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഇതുവരേക്ക് നദിയൊക്കെ തലകീഴായി ഒഴുകിയിരുന്നു തോന്നുന്നു. അതാണ് സരിതോ മാർഗവാഹിന്യ തദാസൻ തത്ര പാതിതേ. തദോ ദേവഗണ സർവേ ഹർഷ നിർഭരമാനസാഹ ബഭൂവുർ നിഹതേ തസ്മിൻ ഗന്ധർവാലളിതം ജഗുഹു. ആ തസ്മിൻ നിഹതേ, അവൻ കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാര് ദേവസമൂഹങ്ങളെല്ലാം ഹർഷ നിർഭരമാനസാഹ ബഭൂവു, ഹർഷം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ആനന്ദത്തോടു കൂടിയവരായി ഭവിച്ചു. ഗന്ധർവന്മാർ ഗംഭീരമായി പാട്ടുപാടി എന്ന ഗാനം ചെയ്തു. അവാദയൻ തദൈവാന്യേ നനൃദുശ്ചാപ്സരോഗണാഹ വവുഃ പുണ്യാസ്തദാവാദാഹ സുപ്രഭോ ബുദ്ധിവാഗരഹ. മറ്റുള്ള ദേവലോകവാസികളൊക്കെ വാദ്യഘോഷങ്ങളെ ചെയ്തു, ഭേരി മുതലായതൊക്കെ മുഴക്കി അപ്സരോഗണങ്ങൾ നൃത്തം ചെയ്തു. അതുപോലെ അന്തരീക്ഷത്തിൽ പുണ്യഗന്ധത്തോടുകൂടിയ സുഗന്ധ വായു വീശാൻ തുടങ്ങി. ദിവാകരൻ നന്നായി ശോഭിച്ചു. ഇതുവരെ സൂര്യൻ ഗ്രഹണം ബാധിച്ച പോലെ ഇരിക്കണ്ടായിരുന്നു, ഇപ്പൊ സൂര്യന് നന്നായി പ്രകാശിക്കാറായി. ജജ്വലുശ്ചാഗ്നയശാന്താഹ ശാന്താ ദിഗ്ജനിതസ്വനാഹ. അപ്പോ അഗ്നികളെല്ലാം ശാന്തമായി ജ്വലിക്കാൻ തുടങ്ങി. ബ്രാഹ്മണ ഗൃഹങ്ങളിലും അതുപോലെയുള്ളതായിട്ട് സ്ഥലങ്ങളിലൊക്കെ അഗ്നിയും ശാന്തമായി ജ്വലിക്കുന്നു. ദിക്കുകളിലൊക്കെ ഉണ്ടായിരുന്ന അപശബ്ദങ്ങളെല്ലാം ശാന്തമായി. ദിഗ്ജനിതസ്വനാഹ ശാന്താഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശുംഭൻ വധിക്കപ്പെട്ടപ്പോൾ ലോകത്തിലുണ്ടായ ആ ഒരു മാറ്റത്തെ, എന്തൊരു ലോകത്തിന് മുഴുവൻ ശാന്തി തിരിച്ചു കിട്ടിയ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ ശുംഭവതോ നാമ ദശമോധ്യായ. അപ്പോ കഥ ശുംഭന്റെയും നിശുംഭന്റെയും വധം കഴിഞ്ഞു. ദേവന്മാര് സന്തോഷിച്ചു. അവരിനി ദേവിയെ വന്ന് സ്തുതിക്കുന്ന സ്തുതിയാണ് നാരായണീ സ്തുതി. ഈ സ്തുതി ഞാനിപ്പോൾ അർത്ഥം പറയുന്നില്ല, കാരണം ഗംഭീരമാണ്. ഈ കഥ പറയുമ്പോൾ ഓടിച്ച് പറയാൻ പറ്റിയതല്ല. അപ്പോൾ പാരായണം നടത്താം. നാരായണീ സ്തുതി പാരായണം മാത്രം ചെയ്തിട്ട് നിർത്താം. നമ്മൾ ക്ലാസ് വിശദമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ദേവന്മാർ സന്തോഷിച്ചുകൊണ്ട് ചെയ്യുന്ന നാരായണീ സ്തുതി, ദേവി അവസാനം കൊടുക്കുന്ന വരങ്ങളുടെ പരമ്പരയുണ്ട്, അതാണ് അതിൻ്റെ അവസാന ഭാഗം. അത് ഇന്ന് പറയാൻ സമയമില്ല, നമുക്ക് നാളെ പറയാം. അപ്പം ഇന്നൊരു പാരായണം മാത്രം വെള്ളിയാഴ്ചയായിട്ട് നാരായണീ സ്തുതി. ഓം നമശ്ചണ്ഡികായൈ അധ ഏകാദശോധ്യായ നാരായണീ സ്തുതി ധ്യാനം. ഓം ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുചാം നയനത്രയയുക്താം സ്മേരമുഖീം വരദങ്കുശപാശാഭീതികരാം പ്രഭജേ ഭുവനേശീം. ഓം ഋഷിരുവാച ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവന്നി പുരോഗമാസ്താം കാത്യായനീം തുഷ്ടുവുരിഷ്ടലാഭാദ് വികാശി വക്ത്രാബ്ജ വികാശിദാശാം. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതര ജഗദോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ.
ആധാരഭൂതാ ജഗദസ്ത്വമേകാ മഹീസ്വരൂപേണ യദസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായതേ കൃഷ്ണമലംഘ്യ വീര്യേ ത്വം വൈഷ്ണവീ ശക്തിരനന്ദ വീര്യ വിശ്വസ്യ ബീജം പരമാസി മായ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തി ഹേതുഃ വിദ്യാ സമസ്താസ്തവ ദേവി ഭേദാഃ സ്ത്രിയഃ സമസ്താ സകലാ ജഗൽസു ത്വയൈകയാ പൂരിതമംബയൈതത് കാതേ സ്തുതി സ്തവ്യപരാ പരോക്തിഃ സർവഭൂതായ ദേവി സ്വർഗമുക്തിപ്രദായിനീ ത്വം സ്തുതാ സ്തുതയേകാ വാ ഭവന്തു പരമോക്തയഃ സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരദൗശക്തേ നാരായണി നമോസ്തുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥിഹരേ ദേവി നാരായണി നമോസ്തുതേ ഹംസയുക്ത വിമാനസ്തേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംബക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ ത്രിശൂലചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ മയൂരകുക്കുടവൃദേ മഹാശക്തിധരേ അണഗേ കൗമാരീ രൂപ സംസ്ഥാനേ നാരായണി നമോസ്തുതേ ശംഖചക്രഗദ ശാർഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ ഗൃഹീതോഗ്രമഹാചക്രേ ദംഷ്ട്രോദ്രുത വസുന്ദരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻകൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ കിരീടിനി മഹാവജ്രേ സഹസ്രനയ ോജ്വലെ വൃത്രപ്രാണഹരേ ചൈന്ദ്രീ നാരായണി നമോസ്തുതേ ശിവദൂതി സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ ദംഷ്ട്രാകരാളവദനേ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമധനേ നാരായണി നമോസ്തുതേ ലക്ഷ്മിലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വധേ ധ്രുവേ മഹാരാത്രി മഹാവിദ്യേ നാരായണി നമോസ്തുതേ മേധേ സരസ്വതിവരേ ഭൂതിബാബ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാദുനഃ സർവഭീതിഭ്യഃ കാത്യായനി നമോസ്തുതേ ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതു നോ ഭീതേഃ ഭദ്രകാളി നമോസ്തുതേ ഹിനസ് ദൈത്യ തേജാംസി സ്വനേനാപൂര്യയാ ജഗത് സാഗണ്ഡാ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ അസുരാസൃഗ്വസാ പങ്കചർച്ചിതസ്തേ കരോജ്വലഃ ശുഭായ ഗഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാ വയം രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയദാം പ്രയാന്തി
एतत्कृतं यत्कथनं त्वयाद्य धर्मद्विषां देवि महासुराणां रूपैरनेकैर्बहुधात्ममूर्तिं कृत्वाम्बिके तत्प्रकरोति कान्या विद्यासु शास्त्रेषु विवेकदीपेष्वाद्येषु वाक्येषु चकात्वधन्या ममत्वगर्तेति महान्धकारे विभ्रामयत्येतदतीव विश्वं रक्षांसि यत्रोग्रविषाश्च नागाः यत्रारयो दस्यु बलानि यत्र दावानलो यत्र तदाब्धिमध्ये तत्र स्थिदात्वं परिपासि विश्वं विश्वेश्वरित्वं परिपासि विश्वं विश्वात्मिका धारयसीति विश्वं विश्वेशवन्द्या भवति भवन्ति विश्वाश्रया ये त्वयि भक्तिनम्राः देवि प्रसीद परिपालय नोरिभीदे नित्यं यदा सुरवदादधुनैव सद्यः पापानि सर्वजगदां प्रशमं नयाशु उल्पादपाकजनितांश्च महोपसर्गान् प्रणदानां प्रसीदत्वं देवि विश्वार्तिहारिणि त्रैलोक्यवासिनामीड्ये लोकानां वरदा भव देव्युवाच वरदाहं सुरगणाः वरं यं मनसेच्छद तं वृणुध्वं प्रयच्छामि जगदामुपकारकं देवावूजुः सर्वबाधा प्रशमनं त्रैलोक्यस्याखिलेश्वरि एवमेव त्वया कार्यम् अस्मद्वैरिविनाशनं देव्युवाच वैवस्वतेन्दरे प्राप्ते अष्टाविंशतिमे युगे शुम्भो निशुम्भश्चैवान्यौ उल्पल्स्येदे महासुरौ नन्दगोपगृहे जादा यशोदा गर्भसम्भवा तदस्तौ नाशयिष्यामि विन्ध्याचलनिवासिनि पुनरप्यधिरौद्रेण रूपेण पृथुवीतले अवतीर्य हनिष्यामि वैप्रजित्तांश्च दानवान् भक्षयन्द्याश्च तानुग्रान् वैप्रचित्तान् महासुरान् रक्तादन्दा भविष्यन्ति दाडिमी कुसुमोपमाः ततो मां देवता स्वर्गे मर्त्यलोके च मानवाः स्तुवन्तो व्याहरिष्यन्ति सततं रक्तदन्दिकां भूयश्च शतवार्षिक्याम् अनावृष्ट्यामनम्बसि मुनिभिः संस्तुता भूमौ सम्भविष्याम्ययोनिजा तदशतेन नेत्राणां निरीक्षिष्यामि यन्मुनीन् कीर्तयिष्यन्ति मनुजाः सदाक्षीमिति मां ततः ततोऽहमखिलं लोकम् आत्मदेह समुल्भवैः भरिष्यामि सुराशाकैः आवृष्टे प्राणधारकैः शाकं भरीदि विख्यातिं तदा यास्याम्यहं भुवि तत्रैव च वदिष्यामि दुर्गमाख्यं महासुरं दुर्गादेवीति विख्यातं तन्मे नाम भविष्यति पुनश्चाहं यदा भीमं रूपं कृत्वा हिमाचले रक्षांसि भक्षयिष्यामि मुनीनां त्राणकारणाद् तदा मां मुनयः सर्वे स्तोष्यन्त्यानम्रमूर्तयः भीमादेवीति विख्यातं तन्मे नाम भविष्यति यदा अरुणाख्यस्त्रैलोक्ये महाबाधां करिष्यति तदाहं भ्रामरं रूपं कृत्वा सङ्घेयषट्पदं त्रैलोक्यस्य हितार्थाय वदिष्यामि महासुरं भ्रामरीति च मां लोकाः तदा स्तोष्यन्ति सर्वतः इत्थं यदा यदा बाधा दानवोत्ता भविष्यति तदा तदा वदीर्याहं करिष्याम्यरिसंक्षयम् ॐ इति श्रीमार्कण्डेयपुराणे सावर्णिके मन्वन्तरे देवी महात्म्ये नारायणी स्तुतिर्नाम एकादशोऽध्यायः ॐ श्रीजगदम्बार्पणमस्तु ഇപ്പം നാരായണ സ്തുതിയാണ് വായിച്ചത്. നാളെ ഇതിൻ്റെ ഒരു ചുരുക്കം പറയാം, സാരം പറയാം, എന്നിട്ട് 12ഉം 13ഉം അധ്യായങ്ങളും കാണാം. ഇപ്പം നമുക്ക് ക്ഷമാപ്രാർത്ഥന ചെയ്യാം. ക്ഷമാപ്രാർത്ഥന, നിങ്ങളിൽ പലർക്കും പുസ്തകം കിട്ടി, ഇനിയും പലർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒക്കെ നോക്കി വയ്ക്കുക പേജുകളൊക്കെ. 164ാം പേജിലാണ് അവസാനമാണ് ക്ഷമാപ്രാർത്ഥന. ഓം അപരാധസഹസ്രാണി
കൃയന്തേഹർനിശമ്മജ ദാസോയമിതി മാമ്മത്വാ ക്ഷമസ്വ പരമേശ്വരി ആവാഹനം ന ജാനാമി ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ അപരാധശതം കൃത്വാ ജഗദംബേദി ചോച്ചരേത് യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയഃ സുരാഃ സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തദാ കുരു അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി ഗുഹ്യാദിഗുഹ്യഗോത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി ഓം ശ്രീ ദുർഗാർപ്പണമസ്തു ഓം നമശ്ചണ്ഡികായൈ ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു ഹരി ഓം. അപ്പോൾ നാളെ വൈകിട്ട് 4:30 ഇതിൻ്റെ തുടർച്ച കാണാം. ഇപ്പോൾ തൽക്കാലം വിരമിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ നമ്മുടെ ക്ലാസ്സുകൾ അതാത് സമയത്തുള്ളത് ഉണ്ട്. ഹരി ഓം നാരായണ.